തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34:7 ദൈവദൂതന്മാർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. എത്രയോ മനോഹരമായ ഒരു വചനമാണിത്. ഞാൻ എൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു സംഭവം ഓർക്കുകയാണ്. എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. മൂത്ത സഹോദരിക്ക് 2 മക്കളുണ്ട്. 2 ആൺകുട്ടികളാണ്. മൂത്തവൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ കുട്ടിക്ക് വെറും 3 വയസ്സ് പ്രായം മാത്രം. ഒരു ദിവസം മൂത്ത കുട്ടി തൻ്റെ വീടിന് പുറത്ത് കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇളയ മകൻ അമ്മയോടൊപ്പം അടുക്കളയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മ പുറത്തു പോയി സാധനങ്ങൾ എടുത്തു കൊണ്ടുവരുന്നു. സാധനങ്ങളെല്ലാം കുക്ക് ചെയ്യുന്നു. അതിൻ്റെ ആ സന്തോഷത്തിൽ ആയിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് അമ്മ പുറത്തു പോയിട്ട് തൻ്റെ വീട്ടിലേക്കുള്ള വിറക് കെട്ടുമായിട്ട് അടുക്കളയിലേക്ക് വരികയാണ്. അങ്ങനെ വിറക് അടുക്കളയിൽ വയ്ക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു പാമ്പ് പെട്ടെന്ന് ചാടുകയാണ്. അത് ചാടി ഇഴഞ്ഞു വന്ന് ആ കുട്ടി കളിക്കുന്ന സ്ഥലത്ത് വന്ന് കുട്ടിയുടെ കൈകുമ്പൾ കയറി പിടിക്കുകയാണ്. കയറി പിടിച്ച് പത്തി വിടർത്തി കുട്ടിയെ കൊത്തുവാനായിട്ട് നിൽക്കുകയാണ്. കുട്ടി ഉടനടി അലറി നിലവിളിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആ അമ്മയും പേടിച്ചു പോയി. അമ്മ നിലവിളിച്ചു, ബോധം കെട്ടു വീണു. ഉടനടി മൂത്ത മകൻ കളിയുടെ സ്ഥലത്ത് നിന്ന് ഓടി വന്നു. അയൽക്കാർ ഓടി വരികയാണ്. രണ്ടുപേരെയും ഉടനടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താ സംഭവിച്ചെന്നറിയില്ല. അമ്മയ്ക്ക് ബോധം വന്നപ്പോൾ ചോദിച്ചു. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കുട്ടിയെ വീണ്ടും പെട്ടെന്ന് തന്നെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റുകയാണ്. 2-3 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങളെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു, കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അമ്മയ്ക്ക് വളരെ ആശ്വാസമായി, സന്തോഷമായി. അമ്മ ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാവൽമാലാക എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കാവൽമാലാകയെ പറ്റി പലപ്പോഴും അമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ എൻ്റെ സഹോദരിയോട് പറയുമായിരുന്നു, എല്ലാ ദിവസവും കുട്ടിയെ തൻ്റെ കാവൽമാലാകയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കാവൽമാലാക 24 മണിക്കൂറും കുട്ടിയുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യത്തിൽ കുട്ടിയെ വളർത്തണം. പ്രിയപ്പെട്ടവരെ, കാവൽമാലാകമാരുള്ള ആ ബന്ധത്തിൽ നമുക്ക് കൂടുതൽ ആഴപ്പെടാം. അമ്മമാർ മക്കളോട് കുട്ടികളോട് തൻ്റെ കാവൽമാലായോട് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുക. ആ ബോധ്യത്തിൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ വളർത്തുക. സങ്കീർത്തനം 34 നമുക്ക് മനസ്സിൽ ഓർത്തു വയ്ക്കാം. ദൈവദൂതന്മാർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണല്ലോ മതബോധന ഗ്രന്ഥത്തിൽ 336 വിസ്ത ബേസിൽ ഇപ്രകാരം പറയുന്നു, ഓരോ കുട്ടിക്കും തൻ്റെ വഴികാട്ടിയും ഇടയനെന്ന പോലെ ദൈവം തൻ്റെ ദൂതനെ നൽകിയിരിക്കുക. അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ട്, ആ ബോധ്യത്തിൽ മക്കളെ വളർത്തുവാനായിട്ട് മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് പരിശ്രമിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.